അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറക്കത്തും എത്തുമേ. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടത്തെ മുഹീദ്ദീൻ മാലയിൽ വെറുതെ ഒരു വഴുതി വരി എഴുതി ചേർത്തതാണോ? അല്ല അല്ല, ഏതൊരു വിശ്വാസിയുടെയും അതേ പവിത്രമായ ചുണ്ടുകളിലെ നാവുകളിലെ മഹാനായ ഖൗഫുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്ന ഒരു സ്വഭാവമുണ്ടായാൽ അതേ ജീവിതത്തിന്റെ ഒരു ദിവസത്തിലെ ധാരാളം സമയങ്ങളിലെ മഹാനവറുകളെ ഓർത്തുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ വരുമ്പോ, ഒരു ചെറിയ വിഷമം വരുമ്പോ പരിശുദ്ധമായ ബഗ്ദാദിലെ പവിത്രമായ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്ന ഒരു ശീലമുണ്ടായാൽ അതേ മുഅ്മിനീങ്ങളെ അതിന്റെ ഗുണവും അതിന്റെ ബറക്കത്തും സന്തോഷങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ. അല്ലാഹുവേ, ഖൗഫുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തവും അവിടുത്തെ തണലും അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. എന്നുമെന്നും അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്ന ശീലമുണ്ടായാൽ അത് വലിയ ഗുണമാണ് കേട്ടോ. ആ ഗുണം അനുഭവിക്കുന്ന ഒരു ഘട്ടമുണ്ട്, ഒരു സമയമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അത് മരണത്തിന്റെ സമയമാണ്. അത് മരണത്തിന്റെ സമയമാണ്. അവന്റെ സർവശക്തിയും എടുത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് നമ്മെ പുറം ചാടിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഈമാൻ കുറഞ്ഞവരാണ്. ഷൈത്താനിന്റെ ഇബ്ലീസിന്റെ ശരിയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ വലിയ പാകപ്പിഴവുകൾ സംഭവിച്ചു പോകുന്നവരാണ് നാം. ഷൈത്താനിന്റെ മന്ത്രങ്ങൾ കേട്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? എന്തൊക്കെയാണ് ഷൈത്താനിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നഊദു ബില്ലാ, പല പ്രവർത്തനങ്ങളും ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടായപ്പോൾ ആ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ അറിയാതെ പെട്ടുപോയവരാണ് നാം. എന്നാൽ ഷൈത്താൻ അവന്റെ സർവ ഷർറുകളും അവന്റെ സർവശക്തികളും സംഭരിക്കുന്ന ഒരു സമയം, അത് മരണസമയമാണ്, അവസാന ഘട്ടമാണ്. ആ അവസാന ഘട്ടത്തിൽ നമ്മെ എങ്ങനെയെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പവിത്രമായ ആ ചട്ടക്കൂടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കാനുള്ള അവന്റെ ശക്തമായ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ നമുക്കൊരു മഹാന്റെ ശക്തി വേണോ? അവിടെ ഒരു മഹാന്റെ സഹായം വേണോ? അവിടെ നമുക്ക് പല പല നന്മകളുടെയും ശക്തി വേണം. അതിലൊന്ന് ഹദ്ദാദ് റാതീബാണ്. അത് നമ്മൾ മുടങ്ങാതെ ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊന്ന് അസ്മാഉൽ ഹുസ്നയാണ്. അതുപോലെ അതിലൊന്ന് പ്രധാനപ്പെട്ടത് മഹാന്മാരാണ്. ആ മഹാന്മാരിൽ ശൈത്താനെ ഓടിക്കാൻ കഴിവുള്ള വലിയ മഹാനാണ് മഹാനായ ശൈഖുനാ ഔസുൽ ആലം അശ്ശൈഖ് മുഹിയദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതുപോലെ മഹാനായ ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ള
മരണമെന്ന ശരണക്കേട് തരണം ചെയ്യോ നാളിലേ മന്നവായി വലിയുള്ളാൻ്റെ കാവലേ റബ്ബന ലഇലാഹ ഇല്ലല്ലാഹു ലഇലാഹ ഇല്ലല്ലാഹു ലഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഅ്മിനീങ്ങളെ നമ്മളൊരു ഫാത്തിഹ ഓതിയാൽ നമ്മളൊരു ഖുർആൻ ഓതിയാൽ നമ്മളൊരു യാസീൻ ഓതിയാൽ ആരുടെ പേരിലാണോ ഹദിയ ചെയ്യുന്നത് അത് അവരുടെ ഹദരത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കേവലം ഒരു ഫാത്തിഹ ഓതിയാൽ പോരാ ഒരു യാസീൻ ഓതിയാൽ പോരാ ഒരു ഖുർആൻ ഖത്മ തീർത്താൽ പോരാ മറിച്ച് ആരുടെ പേരിലാണോ നമ്മൾ ഓതിയത് അവരുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്തു അവരിലേക്ക് ഞാൻ അത് നൽകി എന്ന് പറയൽ നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അവരിലേക്ക് എത്തുകയുള്ളൂ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് എപ്പോൾ ആരുടെ പേരിൽ യാസീൻ ഓതിയാലും ആരുടെ പേരിൽ ഫാത്തിഹ ഓതിയാലും ആരുടെ പേരിൽ ഖുർആൻ ഓതിയാലും അതിന്നാലിന്നാലുടെ പേരിലാണ് ഞാൻ ഓതിയത് എന്ന് നമ്മൾ ഹദിയ ചെയ്ത് അത് അവരിലേക്ക് സമർപ്പിക്കൽ ആവശ്യമാണ് ആ ഓതി അങ്ങനെ ഒരാള് ഓതിയിട്ട് അത് അവരുടെ പേരിൽ ഹദിയ ചെയ്താൽ അത് അവരിലേക്ക് എത്തുമോ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വഅഇശ റളിയല്ലാഹു അൻഹ അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മി ഇഫ്തുലതത് നഫ്സുഹാ വഉറാഹാ ലൗ തകല്ലമത് വതസദഖത് ഫഹല്ലഹാ അജ്റാ تصدقت عنها ഓ നബിയേ ഞാൻ വല്ല നന്മയും ചെയ്ത് വല്ല സദഖയും ചെയ്ത് എന്റെ ഉമ്മാന്റെ പേരിൽ ഞാനത് ഹദിയ ചെയ്താൽ എന്റെ ഉമ്മാക്ക് ഞാൻ അതിനെ റബ്ബിനോട് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ അത് ഓതിയത് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അവരിലേക്ക് എത്തുമോ നബിയേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ മറുപടിയാണ് നഅം അതെ എത്തും സ്വഹാബ ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു എത്തും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ് മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ആരുടെ പേരിൽ നമ്മൾ ഖുർആൻ ഓതിയാലും ആരുടെ പേരിൽ നമ്മൾ സദഖ കൊടുത്താലും അത് അവരിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ മരിച്ച ഉമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി അതേ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചത് ഒരു കിണർ കുഴിക്കാനല്ലേ കിണർ എന്ന് പറയുന്നത് വെള്ളത്തിന് ആവശ്യമായ അതേ ഒരു വലിയ സംഭവമാണെങ്കിലേ ആ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം ആ വെള്ളം ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷണമാണെങ്കിലേ അത് ഒരു മരണപ്പെട്ട ഉമ്മയുടെ പേരിൽ ഹദിയ ചെയ്താൽ ആ ഉമ്മയുടെ പേരിൽ ആ വെള്ളം നൽകിയാൽ ആ ഉമ്മയുടെ പേരിൽ കിണർ കുഴിച്ചാൽ ആ കിണറിൽ നിന്ന് ആരെങ്കിലും വെള്ളം കോരിയെടുത്താൽ ആ വെള്ളമെടുത്ത് ആരെങ്കിലും കുടിച്ചാൽ അതിന്
അതിന്റെ പ്രതിഫലം ആ ഉമ്മയുടെ ഖബറിലേക്ക് ലഭിക്കുമെന്നല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണപ്പെട്ട ഉമ്മക്കായാലും മരണപ്പെട്ട ഉപ്പക്കായാലും സഹോദരനായാലും ഭർത്താവിനായാലും മക്കൾക്കാരായാലും ആരുടെ പേരിലായാലും നമ്മൾ എന്ത് ഓതി അതിയെ ചെയ്താലും എന്ത് സ്വദഖ കൊടുത്താലും അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തുമേ, ഒരു സംശയവുമില്ല. ഇന്നാലിന്ന ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ നന്മ ചെയ്തിരിക്കുന്നത് എന്ന് അയാളുടെ മനസ്സുകൊണ്ടൊരു കരുത്തു വേണോ? അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ചെയ്യുന്ന സദഖയുടെ പ്രതിഫലം എന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തുമോ എന്ന് ചോദിച്ച സ്വഹാബിയോട് നാം അതെ സ്വഹാബ അതെത്തുമെന്നാണ് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ധൈര്യമായി ഓതിക്കോളൂ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മളുമായി ബന്ധമുള്ള ആരെ, ആരുടെ പേരിലും ഹബീബായ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ, അമ്പിയാക്കളുടെ പേരിലെ, ഔലിയാക്കളുടെ പേരിലെ നമ്മൾ ഒരു ഫാത്തിഹ ഓതിയാൽ, ഒരു യാസീൻ ഓതിയാൽ, ഒരു ഖത്മ തീർത്താൽ അത് ഇന്നാലിന്ന ആളുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്യുന്നു, ഞാൻ അതവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളിൽ എന്തെങ്കിലും കുറഞ്ഞു പോകുമോ? ഇല്ല, ഇല്ല. മിസ്ല് സവാബാണ്. നമ്മൾ ഓതിയ ഏത് ഖുർആനാണോ അതിന്റെ അതുപോലത്തെ ഒരു പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ അവരിലേക്ക് എത്തിച്ചേരുക. ചില ആളുകൾക്ക് സംശയമുണ്ട്, ഉസ്താദേ ഞാനൊരു യാസീൻ ഓതിയിട്ട് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്താൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല, ഇല്ല. ഒരിക്കലും നഷ്ടപ്പെടൂല്ല. നമുക്ക് ആ ഓതിയതിന്റെ പ്രതിഫലമുണ്ട്. ആ ഓതിയ പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം ആരുടെ പേരിലാണോ നമ്മൾ ഹദിയ ചെയ്യുന്നത് അത് അവരുടെ ഖബറിലേക്ക് എത്തുകയാണ്. എന്നുമെന്നും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുഹദറത്തിലേക്ക് ധാരാളം ഖുർആനുകൾ എത്തേണ്ടതുണ്ട്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുവേ, നമ്മുടെ നാവുകൾക്ക്, നമ്മുടെ ചുണ്ടുകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. നമ്മള് ഒരു മരണപ്പെട്ട ഒരാളുടെ പേരിൽ നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഹദിയ എന്താണ്? അത് നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഉപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മക്കൾ മരിച്ചാലും അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹദിയ എന്താണ്? അത് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാഖത്തുൽ കുബറ ഇതാഖത്തുൽ സുഗറ. രണ്ട് കാര്യമാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ഇതാഖത്തുൽ കുബറയാണ്. അഥവാ മരണപ്പെട്ട ഒരാളുടെ പേരിൽ 100,000 ഖുൽഹുവല്ലാഹു അഹദ്, അതാണ് ഏറ്റവും വലുത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാഖത്തുൽ കുബറ 100,000 ഖുൽഹുവല്ലാഹു അഹദ്. ഉസ്താദേ ബാപ്പ മരിച്ചിട്ട് 10 വർഷമായി, ഇപ്പോ താൻ പറ്റുമോ? പറ്റും, യാതൊരു കുഴപ്പമില്ല. ഉമ്മ മരിച്ചിട്ട് 20 വർഷമായി, ഇപ്പോൾ ഓതാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, എപ്പോഴും ഓതാം.
മരണപ്പെട്ട ഒരാൾക്ക് അത് മക്കളാവട്ടെ, അത് ഭർത്താവട്ടെ, അത് ഭാര്യയാവട്ടെ, അത് ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, ആരുമാവട്ടെ, നമ്മൾ നമ്മുടെ ഖബറാളി ബാപ്പ ഖബറിൽ നിന്ന് ആ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്റെ ഉമ്മ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഹദിയ അത് 100,000 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മഹത്വങ്ങളെ മുമ്പ് മദനിയ മജ്ലിസിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വലിയ വിഷയമാണ് മുഅ്മിനീങ്ങളെ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുണ്ടല്ലോ, അത് ധാരാളമായി ഓതുന്ന ഒരു സ്വഹാബിയുണ്ടായിരുന്നു പരിശുദ്ധമായ മദീനയിലെ. ആ സ്വഹാബി ലോകത്തോട് വിട പറയുകയാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്താണ് ഹബീബായ തങ്ങളുള്ളത്. യുദ്ധത്തിന്റെ വേളയിലാണ്, അപ്പോഴതാ സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം കത്തിജ്വലിക്കുകയാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ എന്താണ് ജിബ്രീൽ ഇന്ന് സൂര്യന് വല്ലാത്ത ഒരു പ്രകാശം? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, യാ റസൂലല്ലാഹ്, നിങ്ങൾ അറിയുമോ തങ്ങളെ, പരിശുദ്ധമായ മദീനയിലെ ഒരു സ്വഹാബി മരണപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ലൈസ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ആ മഹാൻ മദീനയിൽ മരണപ്പെട്ടിട്ടുണ്ട്. സാധാരണ മദീനയിൽ എല്ലാവരും മരിക്കാറില്ലേ? എന്താണ് ആ സ്വഹാബിയുടെ പ്രത്യേകത? എന്താണ് ആ സ്വഹാബി മരണപ്പെട്ടപ്പോ എന്തേ സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുന്നത്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ സ്വഹാബിയുടെ ഗുണമറിയുമോ? ആ സ്വഹാബിയുടെ മഹത്വം അറിയുമോ? ആ സ്വഹാബിയുടെ ഇരുത്തത്തിലെ, ആ സ്വഹാബിയുടെ നടത്തത്തിലെ, ആ സ്വഹാബിയുടെ യാത്രകളിലെ, ആ സ്വഹാബിയുടെ ഓട്ടങ്ങളിലെ, ആ സ്വഹാബിയുടെ എല്ലാ എല്ലാ സമയങ്ങളിലും ആ സ്വഹാബിക്കൊരു സ്വഭാവമുണ്ട്. ആ സ്വഹാബി ധാരാളം ധാരാളമായി സൂറത്ത് ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ധാരാളമായി പതിവാക്കുമായിരുന്നുവെന്ന് ആ മഹാനായ സ്വഹാബിയെ കുറിച്ച് സയ്യിദുനാ ജിബ്രീൽ, ഓ നബിയേ, ആ സ്വഹാബി മരണപ്പെട്ടപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ ധാരാളമായി സ്നേഹിച്ചു എന്ന കാരണത്താൽ ആ സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞപ്പോ സൂര്യൻ കത്തിജ്വലിച്ചതാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ആ സ്വഹാബിയുടെ ജനാസ നിസ്കാരത്തിൽ മദീനയിൽ ചെന്ന് നിങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തങ്ങളെ? ഉണ്ട് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയെ ഒന്നതാ പിടികൂടുകയാണ്, ഭൂമിയെ ഒന്ന് ചുരുക്കുകയാണ്. മാസങ്ങൾ വഴിദൂരം യാത്ര ചെയ്താൽ എത്തേണ്ട തബൂക്കിൽ നിന്ന് പരിശുദ്ധമായ മദീനയിൽ വന്നിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന്റെ ജനാസക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചുകൊണ്ട് ആ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി എത്തിച്ചേരുകയാണ് സയ്യിദുൽ വറാ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നാഥനായ റബ്ബിന്റെ ഏകത്വത്തെ ലോകത്തിന്റെ മുന്നിൽ അതിശക്തമായി പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ഓതേണ്ട രൂപത്തിൽ ഒരാൾ ഓതിയാൽ മുഅ്മിനീങ്ങളെ അതിന് വലിയ ശക്തിയാണ് കേട്ടോ, വലിയ പവറാണ് കേട്ടോ. അത് ഒരു 100,000 തവണ ഓതിയിട്ട് ഉമ്മാന്റെ പേരിൽ ഹദിയ ചെയ്താൽ, ഉപ്പാന്റെ പേരിൽ ഹദിയ ചെയ്താൽ, ഭർത്താവിന്റെ പേരിൽ ഹദിയ ചെയ്താൽ, ഭാര്യയുടെ പേരിൽ ഹദിയ ചെയ്താൽ, മക്കളുടെ പേരിൽ ഹദിയ ചെയ്താൽ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഗുണമുണ്ടല്ലോ, വലിയ ഗുണമാണ് കേട്ടോ. മാതാപിതാക്കളുടെ ഭാര്യയുടെ മക്കളുടെ പരലോക ജീവിതത്തിന്റെ ആ വലിയ ഘട്ടങ്ങൾ രക്ഷപ്പെടാൻ, അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ അത് കാരണമാണ് മുഅ്മിനീങ്ങളെ. എന്നാൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 100,000 കുൽഹു അല്ലാഹു ഒരാൾ ഹദിയ ചെയ്താൽ അവന്റെ ആഖിറ ജീവിതം രക്ഷപ്പെടാൻ അത് കാരണമാകുമേ, യാതൊരു സംശയമില്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മള് ഖുർആൻ ഓതി ഹദിയ ചെയ്തത് കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്തെങ്കിലും മഹത്വത്തിന് വർദ്ധനവുണ്ടാകുമെന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. പിന്നെന്തിനാ? അവിടെയാണ് ഗുട്ടൻസ്. ഒരു നല്ല കണ്ണാടി, ആ കണ്ണാടിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ടോർച്ചടിച്ചു നോക്കൂ, തിരിച്ചതിന്റെ പ്രതിഫലനം ഇങ്ങോട്ട് ലഭിക്കും അല്ലേ? എന്നാൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, അതുപോലെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ പേരിൽ അങ്ങനെ വല്ലതും മോദി ഹദിയ ചെയ്താൽ അവരുടെ ദുആയും അവരുടെ പ്രാർത്ഥനയും അവരുടെ പൊരുത്തവും ലഭിക്കാൻ അത് കാരണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ അങ്ങോട്ട് ഹദിയ ചെയ്തത് കൊണ്ട് അവർക്ക് വലിയ പവർ കിട്ടിപ്പോകും, അല്ലെങ്കിൽ അവര് കബറിൽ നിന്ന് രക്ഷപ്പെടും എന്നതിന് വേണ്ടിയാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. അവര് മുന്നേ രക്ഷപ്പെട്ടു പോയവരാണ്, അവരുടെ ദറജക്ക് പദവി കൂടും. മഹാനായ ഔഫുൽ ആലം ഷൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ എന്നും ഒരു ഫാത്തിഹ ഓതിയാൽ അവരുടെ ദറജ വർദ്ധിക്കാൻ അത് കാരണമാകും. അങ്ങനെയാകുമ്പോ അവരുടെ പ്രാർത്ഥന, അവരുടെ പൊരുത്തം, അവരുടെ ദുആയും ബറക്കത്തും എത്താൻ അത് കാരണമാകുമേ മുഅ്മിനീങ്ങളെ. ഇത്താക്കത്തുൽ കുബ്ര ഞാൻ പറഞ്ഞു അല്ലേ? 100,000 കുൽഹു അല്ലാഹു അഹദ് തീരുമാനിച്ചോളൂ. ഉപ്പാന്റെ പേരിൽ, ഉമ്മാന്റെ പേരിൽ, ആരുടെ പേരിൽ? 100,000 ഓതിയിട്ട് അത് ഉപ്പാക്ക് ഉമ്മാക്കൊക്കെ അതി ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആരെങ്കിലും ഓതിയിട്ടില്ലെങ്കിൽ കുടുംബങ്ങൾ എല്ലാവരും കൂടി ഓതിയാ മതി ഉസ്താദെ? മതി, അങ്ങനെയും പറ്റും. ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ട് ധാരാളം. എത്രയാ ഓരോരോ ഫാമിലിക്കും ഗ്രൂപ്പുകളാണ്. കുറെ തമാശകളും വൃത്തികേടികളും തോന്നിവാസങ്ങളും സമയം കൊല്ലിയുമായി ആ ഗ്രൂപ്പുകളെ കളയരുത്. അവിടെ നമ്മൾ നല്ല ആത്മ ധൈര്യത്തോടെ ആ ഗ്രൂപ്പുകളെ നമ്മൾ ചലിപ്പിക്കണം. എതിർപ്പുകൾ ഉണ്ടായി എന്ന് വരാം, അപ്പോഴെല്ലാം ഈമാനികമായ പ്രഭയോടെ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന, ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളായി ആ ഗ്രൂപ്പുകളെ നമ്മൾ മാറ്റണം. അവിടെ നമ്മൾ ഈ വിഷയങ്ങൾ പറയണം. മരണപ്പെട്ടു പോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ നമുക്കെല്ലാവർക്കും 100,000 കുൽഹു അല്ലാഹു അഹദ് ഓതാം. ഏറ്റെടുക്കും എല്ലാവരും. അങ്ങനെ ഏറ്റെടുത്തിട്ട് അങ്ങനെ മരണപ്പെട്ടവരുടെ ഹദുറത്തിലേക്ക് നമ്മൾ 100,000 ഹദിയ ചെയ്താൽ അത് വലിയ ഗുണമാണ്.
അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. നമ്മളും ഒരു ദിവസം മരിക്കും, അപ്പോൾ നമ്മളെ ഓർക്കാൻ ആളുകൾ ഉണ്ടാകും. അങ്ങനെയാണ് ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം കിട്ടൽ. അപ്പോഴാണ് നമ്മൾ ആരെയെ ഓർത്തോ ആ ഓർത്തതിന്റെ ഫലമായി നമ്മളെ ഓർക്കാൻ അല്ലാഹു ആളുകൾ ഏർപ്പാട് ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, ഇത്താഖത്തുൽ കുബ്ര അത് 100,000 ഖുൽ ഹുവല്ലാഹു അഹദ് ആണ്. എന്നാൽ ഇത്താഖത്തു സുഗറയുണ്ട്, ചെറിയ ആ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഹദിയ, അത് 70,000 തഹ്ലീല. അതൊക്കെ എല്ലാവരും ചൊല്ലും, വീടുകളിൽ 70,000 തഹ്ലീൽ സംഘടിപ്പിക്കും. വേണ്ടത് തന്നെയാണ്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത്യാവശ്യമാണ്, നിർബന്ധമാണ്, എല്ലാവരും ചെയ്യണം. സ്വന്തം ചൊല്ലി വെക്കണം, ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ഒരുമിച്ച് കൂടി ചൊല്ലണം. പക്ഷെ അതിനേക്കാളും വലുതാണ് 100,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക എന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ്. ആ സൂറത്തുൽ ഫാത്തിഹ മഹാനായ ഗൗസുൽ അലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതി ഹദിയ ചെയ്യണോ? ഒന്നുമില്ല, ഒരു സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ വൈലാ ഹദറത്തി ഗൗസുൽ അലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻ ഫാത്തിഹ. എന്ത് രസമുണ്ടാവും എന്ന് നിങ്ങൾ ഓതി നോക്കൂ, അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് ഗ്രാമവാസികളായ കുറെ ആളുകൾ വന്നില്ലേ? അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു, അവരുടെ വിഷവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരതാ മന്ത്രിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അവരെന്തുകൊണ്ടാണ് മന്ത്രിച്ചത്? ഫാത്തിഹ എന്ന് പറയുന്ന സൂറത്ത് കൊണ്ടാണ് അവർ മന്ത്രിച്ചത്. അദ്ദാദ് റാത്തിബ് കഴിയുമ്പോ എത്ര ഫാത്തിഹ ഓതുന്നുണ്ട്? നമ്മളൊന്ന് കൂട്ടി നോക്ക് ഒന്ന് എണ്ണി നോക്ക്. വെറുതെയാണോ അദ്ദാദിന് ഫലമുണ്ടാകുന്നത്? അദ്ദാദ് റാത്തിബ് ചൊല്ലിയ വെള്ളം ഊതി കുടിച്ചപ്പോ എത്രയാളുകളുടെ രോഗങ്ങൾക്കാണ് ഫലമുണ്ടായത്? എത്രയാളുകളുടെ രോഗങ്ങളാ മാറിയത്? എത്ര ചൊറിച്ചിലുകളാ മാറിയത്? എത്ര പ്രശ്നങ്ങളാണ് നീങ്ങിക്കിട്ടിയത്? ചെറിയ കാര്യമല്ല. ഒരു ഒരു അദ്ദാദ് റാത്തിബ് ചൊല്ലുമ്പോ ചുരുങ്ങിയത് 5 ഫാത്തിഹ 5 അല്ല 6 ഫാത്തിഹകള്. തുടക്കത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, അതിനുശേഷം വേറെ 5 ഫാത്തിഹകള് 4 ഫാത്തിഹകള്, അങ്ങനെ ടോട്ടൽ 5. ഖുൽ ഹുവല്ലാഹു അഹദും ഖുല്ലാ റബ്ബിൽ ഫലഖും വേറെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു 5 ഫാത്തിഹകളാണ് അദ്ദാദ് റാത്തിബിലുള്ളത്. അത് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഫാത്തിഹ. ഫലമില്ലാതിരിക്കുമോ? മഹാനായ അതുപോലെ തന്നെ അവസാനത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വീണ്ടും ഫാത്തിഹ. തുടക്കത്തിലും ഫാത്തിഹ, ഒടുക്കത്തിലും മുത്തായ തങ്ങളുടെ പേരിൽ ഫാത്തിഹ. പിന്നെ നമ്മളെ വക ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ. സർവ ഔലിയാക്കളുടെയും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും എല്ലാ മഹാന്മാരുടെയും പേരിൽ ഫാത്തിഹ. ഈ മദനീയ മജ്‌ലിസ് തുടങ്ങുന്നത് തന്നെ ബദറിൽ ശുഹദാക്കളായ 7-14 സ്വഹാബത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. വെറുതെ അല്ല ഫലം കിട്ടുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് ആ ഗ്രാമവാസികൾ പറഞ്ഞ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അവര് പ്രതിഫലമായി ഒരു പറ്റം ആട്ടിൻ കൂട്ടങ്ങളെ സ്വഹാബത്തിന് നൽകി. ചില ആളുകൾ സംശയം ഉന്നയിച്ചു, ഫാത്തിഹ ഓതിയതിന്റെ പേരില് മന്ത്രിച്ചതിന്റെ പേരില് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്.
പ്രതിഫലം വാങ്ങുന്ന വിഷയത്തില് അത് എന്ത് ചെയ്യുമെന്നായപ്പോൾ നമ്മൾ പ്രതിഫലം വാങ്ങൂല എന്ന് പറഞ്ഞു. കാരണം ഈ വിഷയത്തിൽ നമുക്ക് ആരുടെ തീരുമാനം അറിയേണ്ടതുണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ തീരുമാനം എന്താണ്? ആ തീരുമാനം അറിഞ്ഞാൽ അതുപോലെ ചെയ്യാമെന്ന് സ്വഹാബത്ത് തീരുമാനമെടുക്കുകയാണ്. അവര് ചെല്ലുന്നു ഇലാ ഹളറത്തി റസൂലില്ലാ യാ റസൂലല്ലാഹ് അഖദ അലാ കിതാബില്ലാഹി അജ്റാ. ഓ തങ്ങളെ, വിശുദ്ധ ഖുർആൻ ഓതിയിട്ടെ അതിന്റെ പേരിൽ പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? യാ റസൂലല്ലാഹ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹഖ മാ അഖൽതും അലൈഹി അജ്റാ കിതാബുല്ലാഹ്. ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും പ്രതിഫലം വാങ്ങൽ ഏറ്റവും അനുയോജ്യമാണെങ്കിലേ അത് ഖുർആൻ, അത് ഓതി പ്രതിഫലം വാങ്ങലാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ ഓതി ഫാത്തിഹ ഓതിയിട്ട് ഒരാൾ മന്ത്രിച്ചാൽ ആ മന്ത്രിച്ചയാൾക്ക് പ്രതിഫലം വാങ്ങാം, അവർക്ക് പ്രതിഫലം കൊടുക്കാം. അങ്ങനെ സ്വഹാബ അവര് കൊണ്ടുവന്ന ആട് അത് പ്രതിഫലമായി സ്വീകരിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതിയിട്ട് പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, പ്രതിഫലം വാങ്ങാ. എന്തിനാണ് ഞാനിത് പറഞ്ഞത് എന്നറിയോ? വല്ലതും വാങ്ങൽ അനുയോജ്യമേ വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണെങ്കിലേ, ഖുർആൻ ഓതിയിട്ടാണെങ്കിലേ ഒരാൾക്ക് നൽകുന്നതിൽ ഏറ്റവും നല്ല നൽകല് അത് ഫാത്തിഹയാണ്, ഉമ്മുൽ ഖുർആനാണ്. അതുകൊണ്ട് മഹാനായ ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ അതേ ഓതിക്കോ എന്നും ഒരു ഫാത്തിഹ, അവർക്കൊരു ഫാത്തിഹ എപ്പോ അവർക്കൊരു ഫാത്തിഹ എപ്പോഴോ മോദുകിൽ അവരെ ദുആയും ബറകത്തും എത്തുമേ. മുഹിയുദ്ദീൻ മാലയിലെ ഈ വരിധി വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല, വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ധാരാളം വിഷയം അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, പക്ഷേ അതിന്റെ സാഹചര്യമല്ല എന്ന് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം, നിങ്ങളെക്കാളേറെ എനിക്കറിയാം. خذ من اموالهم صدقه تطهرهم وتزكيهم بها وصل عليهم من صلاتك سكن لهم والله سميع عليم. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ അവരുടെ ധനത്തിൽ നിന്ന് സദഖ സ്വീകരിക്കുക. സ്വതക്ക സ്വീകരിച്ചോളൂ. അവരവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്ക തരികയാണെങ്കിൽ ആ സ്വതക്ക നിങ്ങൾക്ക് സ്വീകരിക്കാം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലോ അങ്ങനെ അതാ സ്വതക്ക നൽകിയാൽ
തുതഹിറുഹും വതുസക്കീം ബിഹാ. ആ സദഖയുണ്ടല്ലോ അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്, സംസ്കരിക്കുന്നതാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, വസ്സല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണോ? ആരാണോ സദഖ തന്നത്, ആരാണോ ഹദിയ തന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. വസ്സല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇന്ന സ്വലാത്തക സക്കനല്ലഹോ, നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടല്ലോ അതവർക്ക് സമാധാനമാണ്. അത്രമാത്രം ശരിയാണല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്ന സ്വലാത്തക സക്കനുല്ലഹും, നിങ്ങൾ ഓതുന്ന, നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ഒരാൾ ഇങ്ങോട്ട് ഹദിയ തന്നാൽ, ആ സദഖ തന്നാൽ, അവർക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ സക്കനുല്ലഹും, അതവർക്ക് സമാധാനമാണ്. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു വേറൊരു ആയത്ത് പറയാം. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ വശം നിൽക്കുന്നത്. ഔസുലാലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ യോദിയാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ്? മുഅ്മിനീങ്ങളെ, അവരുടെ പ്രാർത്ഥന നമുക്കുണ്ടാകും, അവരുടെ പ്രാർത്ഥന നമുക്കുണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ധാരാളം ആളുകൾ എനിക്കറിയാം, ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഈ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവര് പറയും, എന്നും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ലോകത്തെ എല്ലാ മഹാന്മാരുടെയും പേരിൽ ഫാത്തിഹ ഓതാറുണ്ട്. അതിന്റെ ഗുണം പലർക്കും അനുഭവിക്കുകയാണ്, നമുക്കും അത് ചെയ്യാവുന്നതാണ്. ആ ചെയ്യുന്ന അമലുകൾ അത് അവര് കാണുമോ ഇല്ലയോ, അവിടെയാണ് ചില ആളുകൾക്ക് സംശയം. ഔസുല്ലാദ് നിങ്ങളുടെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതിയാൽ ഔസുല്ലാദ് നിങ്ങളത് കാണുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു കാണുമെന്ന്. നബിയേ, നിങ്ങൾ പറയുക, നബിയേ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു കാണുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു കാണും, അതിൽ ആർക്കും സംശയമില്ല അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കാണോ? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ആണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു നിർത്തിയോ? ഇല്ല, അല്ലാഹു മാത്രം കാണുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയില്ല. അല്ലാഹു അതിന്റെ ശേഷം പറയുകയാണ്, ഫസയറല്ലാഹു അമലകും വറസൂലുഹു, നിങ്ങളുടെ അമലുകളെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നുണ്ട്. അത് ജീവിതകാലത്ത് മാത്രം കാണുമെന്നൊന്നും പറഞ്ഞില്ല, വഫാത്തിന്റെ ശേഷവും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണുന്നുണ്ട്. അല്ലാഹു അത് പറഞ്ഞു നിർത്തിയോ? ഇല്ല. അല്ലാഹു അതിന്റെ ശേഷം കൂട്ടിച്ചേർത്തു, വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളോ നിങ്ങളെ കാണുന്നുണ്ട്. സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ, വലിയ സ്വാലിഹീങ്ങളായ ഔലിയാക്കൾ, അവരും നമ്മളെ കാണുന്നുണ്ട്. പരിശുദ്ധമായ ഈ നമ്മുടെ നാടുകളിൽ നിന്നിട്ട് ബഗ്ദാദിലെ പവിത്രമായ ആ തിരുമണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔസുല്ലാദ് തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ എന്ന് മോദിയാൽ ആ മഹാനവറുകളെ നമ്മളെ കാണും കേട്ടോ. നമുക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെന്റ് ചെയ്യുന്നതാണ്, പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നതാണ്. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് മഹാനായ ഔസുല്ലാദ്, മഹാനായ
ഔസുല്ലാദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ, അതുപോലെ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിലെ, ഖുതുബുൽ ആലം സിയം വലിയുള്ള അവരുടെ പേരിൽ യാസീൻ ഓതുമ്പോ, ഖുർആൻ ഓതുമ്പോ, ഫാത്തിഹ ഓതുമ്പോ അതിന്റെ ഫലം അല്ലാഹു നമുക്ക് പെട്ടെന്ന് തരികയാണ്. എത്ര ആളുകളാ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞത്! അല്ലാഹു ധാരാളമായി അനുഭവിക്കാനുള്ള മഹാഭാഗ്യവും മഹാ തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ അമലുകൾ അല്ലാഹു കാണുന്നുണ്ട്, റസൂലുള്ള കാണുന്നുണ്ട്, മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും കാണുന്നുണ്ട്. ആ രൂപത്തിലുള്ള അമലായി, ആ രൂപത്തിലുള്ള മദനീയ മജ്ലിസായി അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ. അല്ലാഹു റാതിബിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ മഹാന്മാരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്, അവരുടെ തർബിയത്ത് നൽകണേ അല്ലാഹ്, അവരുടെ നോട്ടം നൽകണം റഹ്മാനേ.